ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. യൂട്യൂബ് മണിറ്റൈസേഷൻ ഇനേബിൾഡ് ആവാതെ യൂട്യൂബിലൂടെ എങ്ങനെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാമെന്ന്. ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഒരു റവന്യൂ വരണം, അതിലൂടെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് ഒരുപാട് കഷ്ടപ്പെടലുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ഒരു ജേണിയിൽ. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസ് കാണാനിടയായി. അതായത് ഒരുപാട് കാലങ്ങൾ അതിൽ കഷ്ടപ്പെട്ട് യൂട്യൂബ് മണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്ത് അതിൽ നിന്ന് ഫസ്റ്റ് റവന്യൂ കിട്ടിയതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്ന കുറച്ച് ആളുകളുടെ വീഡിയോസ്, രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ അതിൻ്റെ പിറകെ ഇരുന്ന് അധ്വാനിച്ച് ആദ്യത്തെ ചെക്ക് കിട്ടുന്ന സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായത്. ഓക്കെ, ഇപ്പൊ യൂട്യൂബ് മണിറ്റൈസേഷന് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഇതിന്റെ വാച്ച് അവേഴ്സ് തന്നെയാണ്. ഉണ്ടോ, ഇപ്പൊ നിങ്ങൾ തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ അതിന്റെ മണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വർഷത്തിൽ, അതായത് 365 days ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് ഉണ്ടായിരിക്കണം എന്നാലാണ് യൂട്യൂബ് മണിറ്റൈസേഷൻ ഇനേബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തുടങ്ങുന്ന ഒരാള് ഒന്നോ രണ്ടോ വർഷങ്ങൾ, അല്ലെങ്കിൽ രണ്ടിലധികം മൂന്ന് നാല് വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് 4000 വാച്ച് അവേഴ്സ് ആളുകൾ കൊണ്ടുവരുന്നത്. പക്ഷെ എന്നാൽ ഇതിന്റെ ആവശ്യമുണ്ടോ യൂട്യൂബിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ എന്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആകെ 600 താഴെ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, 400 വാച്ച് അവേഴ്സേ ഉള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു റവന്യൂ ഏൺ ചെയ്തിട്ടുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, യൂട്യൂബ് മണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി അതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ മണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്യാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ, നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റവന്യൂവിൽ മാത്രം ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഇല്ല എങ്കിൽ, ഈ ഒന്നോ രണ്ടോ വർഷം റവന്യൂ ഇല്ലാതെ യൂട്യൂബിൽ മണിറ്റൈസേഷൻ ഇനേബിൾ ആവുന്നത് വരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. എന്നാൽ പോലും കൂടുതൽ ആളുകളും വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ മണിറ്റൈസേഷൻ ഇനേബിൾ ആയ ഉടനെ തന്നെ നമുക്ക് നല്ലൊരു റവന്യൂ കിട്ടും, അതിൽ നിന്ന് നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാം എന്നൊക്കെയാണ്. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ആദ്യം നമ്മൾ വിചാരിക്കും യൂട്യൂബ് മണിറ്റൈസേഷൻ ഇനേബിൾ ആവുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന്. പക്ഷേ യൂട്യൂബ് മണിറ്റൈസേഷൻ ഇനേബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒരു ജോബ് റീപ്ലേസിംഗ് ആയിട്ടുള്ളൊരു റവന്യൂ കൊണ്ടുവരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു റവന്യൂ കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് മെത്തേഡുകൾ, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെയാണ് ഞാൻ പറഞ്ഞുവരുന്നത്, ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടെക്നിക്സാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. എനിക്കറിയാം നിങ്ങൾ കുറേ പേര് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ട്രൈ ചെയ്തിട്ടുണ്ടാവും, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ട്രൈ ചെയ്ത് ഒന്നും ആവാതെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ ആളുകളുണ്ടായിരിക്കും. അത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നമല്ല, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വർക്കാവും, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വളരെ ലെജിറ്റ് ആയിട്ടുള്ള ഏറ്റവും സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് മോഡലാണ്. അത് റൈറ്റ് മെത്തേഡുകൾ യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ള, ഒരു 500 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചാനലിൽ എങ്ങനെ ഒരു 50,000 അല്ലെങ്കിൽ ഒരു 60,000 മന്ത്ലി ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത്, സാധാരണ ആളുകൾ എന്ത് ചെയ്യും, ആമസോൺ അഫിലിയേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ജെവിസോലോ ക്ലിക്ക് ബാങ്കിലോ എല്ലാം നമ്മൾ എവിടെയൊക്കെ അഫിലിയേറ്റ് കാണുന്നു അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസിലെല്ലാം പോയി അതിൽ നിന്നുള്ള വീഡിയോ എടുക്കും, അതിൻ്റെ റിവ്യൂ ഇടും. അങ്ങനെയാണ് സാധാരണ ആളുകൾ ചെയ്യുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു മെത്തേഡാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻകം അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യം തുടങ്ങുമ്പോഴേ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പെർട്ടിക്കുലർ നിഷ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ചെയ്യണം. അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ, നിങ്ങൾക്ക് അഫിലിയേറ്റ് ആവാം എന്നുള്ളത് കൊണ്ട് അഫിലിയേറ്റ് ആവാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളെല്ലാം എടുത്ത് റിവ്യൂ ചെയ്ത് വീഡിയോയിൽ ഇട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതല്ല, അതല്ല അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മാർക്കറ്റ് പ്ലേസ് കണ്ടുപിടിക്കണം. ഒരു ചെറിയ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം സ്വഭാവം ഉള്ള ഒരു കൂട്ടം ആളുകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ ബിസിനസ് ഓണേഴ്സ്,
ഒരു ചെറിയ ബിസിനസ് ഓണറുടെ അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു അത് നമ്മൾ ഒരു നിഷായിട്ട് കണ്ടുപിടിക്കുക. ഒരു സിംഗിൾ ഓണർ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആളുകൾ മാത്രം ഉള്ള ബിസിനസ് ഓണേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ, ഒരു ഒരു ഗ്രൂപ്പ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ഇടുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യൂട്യൂബിന് ചാനൽ നെയിം കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം ആ ഒരു കൂട്ടം ആളുകൾ ആ ഒരു നിഷ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ഏതെങ്കിലും ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ നമ്മളുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. ആ സൊല്യൂഷൻസ് ആണ് നമ്മളുടെ അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് ഓണർ ഓൺലൈനിലൂടെ മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നത് എനിക്ക് മാർക്കറ്റിംഗ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മാർക്കറ്റിംഗ് ആ ഒരു കാറ്റഗറിയിൽ മാർക്കറ്റിംഗ് എന്നുള്ളത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ആണോ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആ ഒരു നിഷിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മാർക്കറ്റിങ്ങിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ മാർക്കറ്റിംഗ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു ചെറിയ ബിസിനസ് ഓണേഴ്സ് മാർക്കറ്റിങ്ങിൽ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു ഒരു സൈറ്റിലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും, ഇമെയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി വേറൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും, വാട്സപ്പ് ഓട്ടോമേഷന് വേണ്ടി വേറൊരെണ്ണം യൂസ് ചെയ്യും, വേറെ പല പല കാര്യങ്ങൾക്ക് ഒരു CRM വേണ്ടി വേറെ ഒരെണ്ണം, പേയ്മെൻറ്റ് ഗേറ്റ് വേ റിസീവ് ചെയ്യാൻ വേണ്ടി വേറെ ഒരെണ്ണം, ഇങ്ങനെ അവരുടെ ഒരു ചെറിയ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവർക്കൊരു 6, 7, 8 സോഫ്റ്റ്വെയറുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, അത് തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതൊരു സിസ്റ്റം, ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ആയിട്ട് മാറും. ഇത് ഒരു സിംഗിൾ ഓണർ ബിസിനസ് ഓണർക്ക്, സിംഗിൾ ബിസിനസ് ഓണർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേരും ഈ ചെറിയ ബിസിനസ് ഓണേഴ്സ് ഓൺലൈനിൽ ഫെയിലായി പോകുന്നത്. അപ്പോൾ ഈ ഇതാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന, ഇപ്പം ഞാൻ ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളാണിത്. ഇത് ക്ലിക്ക് ഫണൽസ്. ഓക്കെ, ഈ ക്ലിക്ക് ഫണൽ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഓൾ ഇൻ വൺ മാർക്കറ്റിംഗ് സ്യൂട്ടാണ്. ഇതിൻ്റെ അകത്ത് തന്നെ അവർക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം, CRM ബിൽഡ് ചെയ്യാം, ഇൻവോയ്സുകൾ ജനറേറ്റ് ചെയ്യാം, കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ അനലിറ്റിക്സ് കിട്ടാം, പേയ്മെൻറ്റ് റിസീവ് ചെയ്യാം, CRM എല്ലാ കാര്യങ്ങളും ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്തുണ്ട്. ഈ സോഫ്റ്റ്വെയർ ചൂസ് ഈ സോഫ്റ്റ്വെയർ ഒരു മാർക്കറ്റ് ലീഡറാണ്, ബില്യൺ ഡോളർ കമ്പനിയാണ്, ഒരുപാട് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് ഈ ക്ലിക്ക് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിച്ച് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഒട്ടുമിക്ക ഓൺലൈൻ സോഫ്റ്റ്വെയറുകൾക്കും അതിൻ്റെ താഴെ നിങ്ങൾ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അതിലെ അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ടാവും. ആ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ പോയിട്ട് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ 30% റിക്കറിംഗ് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. റിക്കറിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഓരോ മാസവും കസ്റ്റമർ പേ ചെയ്യണം ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കസ്റ്റമർ ഓരോ മാസം പേ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ മാസവും ഒരു സിംഗിൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. 30% കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ കമ്മീഷൻ ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് $97 ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8,000 ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഒരാൾക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരൊറ്റയാൾക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 subscribers ആവശ്യമുണ്ടോ? ഇല്ല. 50, 20, 30 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇത് ഒരാൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരാൾക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മന്ത്ലി റിക്കറിംഗ് ആയിട്ട് ₹2,000 ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇതൊരു 100 or 500 തന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു 10 customers ഇത് കണ്ടുപിടിച്ചൂടെ? ഇതിനൊരു ഫ്രീ ട്രയൽ ഉണ്ട്. ഈ ഫ്രീ ട്രയലിൽ സൈനപ്പ് ചെയ്ത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തൂടെ? ഇത് സെല്ല് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇത് ഓൾറെഡി $1 billion കമ്പനിയാണ്. മീൻസ് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ട് മാർക്കറ്റിൽ. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന മില്യൺസ് ഓഫ് കസ്റ്റമർ ഉണ്ട്. ഈ മില്യൺ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ വെറും 10 customersനെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി പാസീവായിട്ട് ₹20,000 നമുക്ക് കമ്മീഷനായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിക്ക് ഫണൽ മാത്രമല്ല, ഇതുപോലത്തെ ഒരുപാട് വേറെയും സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതുപോലെ ഉള്ള വേറെ സോഫ്റ്റ്വെയറാണ് ഗോ ഹൈ ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഗോ ഹൈ ലെവൽ ആണെങ്കിൽ 40% നമുക്ക് റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻസ് തരും. ഇതിനും 30-day ഫ്രീ ട്രയൽ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ സോഫ്റ്റ്വെയറുകൾക്കും 30-day ഫ്രീ ട്രയൽ ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 30-day ഫ്രീ ട്രയലിന്
അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യുക, അതിനെക്കുറിച്ച് ഒരു മിനിമം ഒരു നാലോ അഞ്ചോ വീഡിയോ എങ്കിലും ചെയ്യുക ഓരോ സോഫ്റ്റ്വെയറിനെ കുറിച്ചും. ഇതും സെയിം പ്രൈസാണ് വരുന്നത്, ഇതിനും അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്. കണ്ടോ, ഒട്ടുമിക്ക എല്ലാ സോഫ്റ്റ്വെയറുകൾക്കും അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ഒരു ഓൾറെഡി അഫിലിയേറ്റ്സിന് പേ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഈ കാണിക്കുന്നത്. 40% മന്ത്ലി റിക്കറിംഗ് റവന്യൂ ഉണ്ട്. ഇനി ഇതിനേക്കാൾ ഇനി ഇപ്പം നിങ്ങൾ ഇന്ത്യ പോലെയുള്ള ഒരു മാർക്കറ്റാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റമി ഡോട്ട് ഐ ഒ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതാണെങ്കിലും നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്, മറ്റതിനേക്കാളും ഗോഹൈ ലെവലിനേക്കാളും അല്ലെങ്കിൽ ക്ലിക്ക് ഫണലിനേക്കാളും കുറച്ചുകൂടെ ഈസി ടു യൂസ് ആണ്, ബട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇതിന് $27 ആണ് ആകെ പ്രൈസ് വരുന്നത്. മറ്റത് $97 ആണെങ്കിൽ $27 ഇത് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്ത്യ പോലെയുള്ള ചെറിയ മാർക്കറ്റുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് 60% അഫിലിയേറ്റ് കമ്മീഷൻസും ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അത് വെറും 10 കസ്റ്റമർ കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെറും 10 കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് 10 കസ്റ്റമർ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 വർഷമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് മണിറ്റൈസേഷൻ റെഡി ആവുന്നത് വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെയുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ. ഇത് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 10 കസ്റ്റമർ കിട്ടും. നിങ്ങൾക്ക് അത് സിസ്റ്റമാറ്റിക് ആയിട്ടും ചെയ്യാം. ഞാനൊരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർ സജഷൻസ് കൊടുക്കും, അതെങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടതെന്ന് കൊടുക്കും, അതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കും, അത് പ്രൊമോട്ട് ചെയ്യാനുള്ള സിസ്റ്റംസ് നമ്മൾ ബിൽഡ് ചെയ്ത് അതിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് കോപ്പി ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റംസ് കിട്ടും. ഇത് പെയ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഇതിന് ചാർജ് വരുന്നത് 3 മന്ത്സ് ഓരോ ക്വാർട്ടറിൽ, മൂന്ന് മാസം കൂടുമ്പോൾ 2000 രൂപയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ഫീ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും പ്രൊമോട്ട് ചെയ്യാനുള്ള നിങ്ങൾക്കുള്ള മെറ്റീരിയലുകളും അതിൻ്റെ സജഷൻസും അതിൻ്റെ സ്ട്രാറ്റജിയും അത് പ്രൊമോട്ട് ചെയ്യാനുള്ള എക്സ്ട്രാ ലാൻഡിങ് പേജുകളും അതിനെ ഓട്ടോമേറ്റഡ് ആയിട്ട് സെയിൽ ചെയ്യാനുള്ള സിസ്റ്റംസും എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബോ അതുപോലെയുള്ള വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ നിന്ന് ഇത് കണ്ടോ, ഇതിൽ നമ്മൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൻ്റെ അകത്തുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർ സജഷൻസും അഫിലിയേറ്റ് സജഷൻസും അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ടെംപ്ലേറ്റുകളും സ്ട്രാറ്റജിയും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുക എന്നുള്ളതാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനേഴ്സ്, ഇ ബുക്കുകൾ, ഗൈഡുകൾ, ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സെല് ചെയ്യാം സോഫ്റ്റ് ഇതിലൂടെ തന്നെ. അതായത് യൂട്യൂബ്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്ന് വെക്കാം. ഇപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ മ്യൂസിക്കുകളും എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെയുള്ള ഈ വീഡിയോസ് മാത്രം ഇടുന്ന മെഡിറ്റേഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെഡിറ്റേഷൻ വർക്ക് ബുക്കുകളും മെഡിറ്റേഷൻ ഓഡിയോസും മെഡിറ്റേഷൻ ഗൈഡുകളും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിലൂടെ സെല് ചെയ്യാം. അതുമാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് അല്ലെങ്കിൽ പോലും നിങ്ങൾ എച്ച്സി പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാം. ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ നിങ്ങളിപ്പോൾ റിസോഴ്സിൽ പോയി കഴിഞ്ഞാൽ, കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ ഒരു ബണ്ടിലാണ്. ഇത്രയും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ അവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോൺ ചെയ്ത് നിങ്ങളുടെ ലോഗോ ആഡ് ചെയ്ത് നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും PLR റൈറ്റ്സോട് കൂടിയാണ് കൊടുക്കുന്നത്. PLR റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷിംഗ് റൈറ്റ് ആണ്, പ്രൈവറ്റ് ലേബൽ റൈറ്റ് ആണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ലേബൽ റൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആക്കിയിട്ട് വേറെ ഇത് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുമെന്ന് വേണ്ട. നമ്മുടെ മാർക്കറ്റേഴ്സ് മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾ ഇതിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ചുമ്മാ എടുത്ത് റീബ്രാൻഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സി പോലെയുള്ള പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലുകളിലോ എല്ലാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഫണലുകളും ലാൻഡിംഗ് പേജുകളും ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൽ നിന്നുണ്ട്. അത് തന്നെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം, പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് പേയ്മെൻറ്റ് കളക്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വെച്ച് യൂട്യൂബ് മണിറ്റൈസേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബ് മണിറ്റൈസേഷന് കാത്തിരിക്കേണ്ടി വരുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-2 വർഷം കാത്തിരിക്കേണ്ടി വരും. ആ 2 വർഷം നിങ്ങൾക്ക്
കാര്യമായിട്ടൊരു റവന്യൂ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മടുത്തു പോകും. ഇനി അത്രയും കാത്തിരുന്ന് ആ ഒരു മണിറ്റൈസേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും പിന്നെയും പണിയാണ്, അതൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജോബ് റീപ്ലേസിംഗ് ആയിട്ടുള്ള ഒരു റവന്യൂ. ഇപ്പൊ ഒരു മിനിമം ഞാനൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40,000 നിങ്ങൾക്ക് മന്ത്ലി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം പിന്നെയും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഞാൻ ക്ലിക്ക് ഫണൽ പറഞ്ഞില്ലേ, ക്ലിക്ക് ഫണൽ പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ക്ലിക്ക് ഫണൽ ഒക്കെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീമിയം പ്ലാനൊക്കെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിസ്റ്റമീടെ ആനുവൽ പ്ലാൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ സെയിലിൽ നിന്ന് നിങ്ങൾക്ക് 10,000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 10,000 ആണ് അതിൻ്റെ ആനുവൽ പ്ലാനിൻ്റെ കമ്മീഷൻ വരുന്നത്, 60% ആണ് കമ്മീഷൻ വരുന്നത്. അപ്പോൾ ഇതുപോലെ എണ്ണം 10 നമ്മൾ സെല്ല് ചെയ്താൽ മതി, വെറും ഒരു മാസത്തിൽ ആകെ 10 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് 50,000 അതിൽ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ജേണിയും കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും, നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഉള്ള സ്കോപ്പ് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റിനോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചോദിക്കുക. നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എന്തായാലും നിർബന്ധമായിട്ടും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും നമ്മൾ കമ്മ്യൂണിറ്റിയിലൂടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ വീക്ക്ലി കോച്ചിങ് കോൾസ് ഉണ്ട്, നിങ്ങൾക്ക് റിസോഴ്സുകൾ കിട്ടും, അതിൽ കോഴ്സുകളുണ്ട്, ലാൻഡിംഗ് പേജുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സോ നമ്മുടെ ടീം മെമ്പേഴ്സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വരും. ഓക്കെ, ശരി.